हेलो स्टूडेंट्स वेलकम टू अनदर सेक्शन ऑफ डिस्क्रीट मैथमेटिक्स നമ്മളീ സെക്ഷൻ്റെ ഉള്ളിൽ നമ്മൾ ഓൾറെഡി ഗ്രാഫ് എന്താണെന്ന് നമുക്കറിയാം. ഗ്രാഫ് ഈസ് എ കളക്ഷൻ ഓഫ് സെറ്റ് ഓഫ് വെർട്ടിസസ് ആൻഡ് സെറ്റ് ഓഫ് എഡ്ജസ്. നമ്മുടെ ഗ്രാഫ് ടൈപ്സ് ഓഫ് ഗ്രാഫ്സ് ഒക്കെ നമ്മൾ കണ്ടു. ഇനി ഗ്രാഫ് നമ്മൾ കമ്പ്യൂട്ടറിൽ നമ്മൾ സ്റ്റോർ ചെയ്യണം. അപ്പോൾ കമ്പ്യൂട്ടറിൽ എങ്ങനെ സ്റ്റോർ ചെയ്യുക, മെമ്മറിയിൽ എങ്ങനെ സ്റ്റോർ ചെയ്യുക? ഇപ്പോൾ നമ്മൾ മെട്രിക്സ് ഫോർമാറ്റിലാണ് സ്റ്റോർ ചെയ്യാൻ നിൽക്കുന്നത്. മെട്രിക്സ് ഈസ് ടു ഡൈമെൻഷണൽ അറേ. ഇപ്പോൾ രണ്ട് ടൈപ്പ് മെട്രിക്സ് ആണുള്ളത്, ഇൻസിഡൻസ് മെട്രിക്സും അതുപോലെ തന്നെ അഡ്ജസൻസി മെട്രിക്സ്. ഇങ്ങനെ രണ്ട് ടൈപ്പ് മെട്രിക്സ് ഫോർമാറ്റിലാണ് നമ്മൾ ഗ്രാഫ് കമ്പ്യൂട്ടർ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫോർമാറ്റാണ് ഇൻസിഡൻസ് മെട്രിക്സ്. ഇൻസിഡൻസ് മെട്രിക്സ് എന്ന് പറയാൻ നിൽക്കുന്നത്, ഇറ്റ് ഈസ് എ മെട്രിക്സ് ഓഫ് എ ഗ്രാഫ് ജി വിത്ത് എൻ വെർട്ടിസസ് ഉണ്ട്, അതുപോലെ ഇ എഡ്ജസ് ഉണ്ട്. അപ്പോൾ ഇത് മെട്രിക്സ് എൻ ബൈ ഇ മെട്രിക്സ് ആണുള്ളത്, എൻ വെർട്ടിസസ് ആൻഡ് ഇ എഡ്ജസ്. പിന്നെ ഇവിടെ ഒരു കണ്ടീഷൻ പറയുന്നത് നോ സെൽഫ് ലൂപ്പ്. സെൽഫ് ലൂപ്പ് ഒന്നും പാടില്ല. പാരലലിസം ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല, സെൽഫ് ലൂപ്പ് ഒന്നും പാടില്ല. നമ്മൾ ഡിനോട്ട് ചെയ്യുക എം ഓഫ് ജി, ഇവിടെ മെട്രിക്സ് എം ഐ ജെ. ഹൂസ് റോസ് കറസ്പോണ്ട് ടു ഇറ്റ്സ് വെർട്ടിസസ് ആൻഡ് കോളംസ് കറസ്പോണ്ട് ടു ഇറ്റ്സ് എഡ്ജസ്. ഇപ്പോൾ എൻ ബൈ ഈ മെട്രിക്സ് ആണ് റോ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി വെട്ടക്സും, അതുപോലെ കോളം റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി എഡ്ജസും. ഇനി എം ഐ ജി ഈക്വൽ ടു വൺ എപ്പോഴാണ് അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇഫ് ജേത്ത് എഡ്ജ് ഇ ജെ ഈസ് ഇൻസിഡൻ്റ് ഓൺ ഐത്ത് വെർട്ടക്സ് വി ഐ. ജേത്ത് എഡ്ജ്, ഇപ്പം ഇത് ഐ, ഇതൊരു ഐ എ ബി, എ ബി എന്ന് പറഞ്ഞു. ഇഫ് ഇത് എന്ന് പറയുന്നത് ഒരു ഡി എന്ന് പറഞ്ഞൊരു എഡ്ജാണ്. ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ എയും ബിയും ഡി ആയിട്ട് ഡി എയും ബി, ഈ ഡി എന്ന് പറഞ്ഞ എഡ്ജ് ഫോം ചെയ്ത് എയും ബിയും തന്നെ രണ്ട് പോയിൻറ്റ്സ് ആണ്. അപ്പോൾ ഡിയും എയും തമ്മിൽ വരുമ്പോൾ വണ്ണ് വരും, ഡിയും ബിയും തമ്മിൽ വണ്ണ് വരും. സി എന്ന് പറഞ്ഞുവാണെങ്കിൽ ഡിയും സിയും വരുമ്പോൾ വണ്ണ് വരില്ല. ഇഫ് ദ ജേത്ത് എഡ്ജ് ഇ ജെ ഈസ് ഇൻസിഡൻ്റ് ഓൺ ദ ഐത്ത് വെർട്ടെക്സ് വി ഐ, അല്ലെങ്കിൽ സീറോ ആയിരിക്കും. എക്സാമ്പിൾ നോക്കാം. ഇതൊരു അൺഡയറക്റ്റഡ് ഗ്രാഫാണ്, ലൂപ്പും ഇല്ല പാരലലിസവും ഇല്ല. നമുക്ക് പാരലലിസം ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ഇതാണ് നമ്മുടെ വെർട്ടെക്സ്, ഇതാണ് നമ്മുടെ എഡ്ജസ്. അപ്പോൾ ഈ എ എക്സ്, എ എക്സ് നോക്കുക, ഈ എക്സ് എന്ന എഡ്ജ് എ ആയിട്ട് കണക്റ്റഡ് ആണ്, അപ്പോൾ ഇത് വൺ ആണ്. ഇനി വൈ എന്ന എഡ്ജ് എ ആയിട്ട് കണക്റ്റഡ് അല്ല, അപ്പോൾ സീറോ. സെഡ് എന്ന എഡ്ജ് എ ആയിട്ട് കണക്റ്റഡ് അല്ല, അപ്പോൾ സീറോ. ഇനി പി എന്ന എഡ്ജ്, ഈ പി എന്ന എഡ്ജ് എ ആയിട്ട് കണക്റ്റഡ് ആണ്, അപ്പോൾ വൺ ആണ്. ഇനി ക്യൂ എന്ന എഡ്ജ് എ ആയിട്ട് കണക്റ്റഡ് ആണ്, അപ്പോഴും വൺ. ഇനി ബി എന്ന ഒരു വെർട്ടെക്സ് എടുത്തു, ഇത് എക്സ് ആയിട്ട് കണക്റ്റഡ് ആണെന്ന് നോക്കാം. എക്സ് എന്ന എഡ്ജ് ബി ആയിട്ട് കണക്റ്റഡ് ആണ്, അപ്പോൾ വണ്. അപ്പോൾ നമ്മൾ നോക്കുക ഈ എഡ്ജ് ഏതൊക്കെ പോയിൻ്റ്സ് ആയിട്ട് കണക്റ്റഡ് ആണെന്ന് നോക്കുക, അവിടെയൊക്കെ നമ്മൾ വണ് വരും. ഇനി ഈ ഇൻസിഡൻറ്റ് മെട്രിക്സ് തന്നെ നമ്മൾ ഡയഗ്രാഫിലും ഡയറക്റ്റഡ് ഗ്രാഫിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഡയഗ്രാഫ് തന്നെ ഡയറക്റ്റഡ് ഗ്രാഫാണ്, അത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എം എഫ് ജി ഈക്വൽ ടു എം ഐ ജെ. ഇവിടെ രണ്ട് വാല്യൂസ് അല്ല, മൂന്ന് വാല്യൂസ് വരും, വണ്ണ് സീറോ മൈനസ് വൺ, അങ്ങനെ മൂന്ന് വാല്യൂസ് വരും. ഇതിൽ വണ്ണ് വരണമെന്നുണ്ടെങ്കിൽ ഇഫ് ദ ജേത്ത് എഡ്ജ് ഇ ജെ ഈസ് ഇൻസിഡൻറ്റ് ഔട്ട് ഓഫ് ദ ഐത്ത് വെർട്ടെക്സ് വി ഐ, അതായത് ഇപ്പോൾ ഇതാണ് നമ്മുടെ എഡ്ജ്, ഇതാണ് നമ്മുടെ ജെ എന്ന് പറഞ്ഞ എഡ്ജ്, ജെ എന്ന് പറഞ്ഞ എഡ്ജ്. ഇപ്പോൾ ഇവിടെ ഐ ഔട്ട് ഓഫ് ദ വെർട്ടെക്സ് വി ഐ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ എന്ന് പറഞ്ഞ വെർട്ടെക്സിൽ നിന്നാണ് പോകുന്നത്, അങ്ങനെയാണെങ്കിൽ വണ്ണ് വരും. സീറോ ആണെങ്കിൽ അവർ തമ്മിലൊരു കണക്ഷൻ ഇല്ല, എഡ്ജും വെർട്ടെക്സ് തമ്മിൽ കണക്ഷൻ ഇല്ലെങ്കിൽ സീറോ. ഇനി മൈനസ് വൺ വരുന്നത് ഇഫ് ദ ജേത്ത് എഡ്ജ് ഇ ജെ, ഇ ജെ എന്ന് പറഞ്ഞ ജെ എന്ന് പറഞ്ഞ ഇ ജെ എന്ന് പറഞ്ഞ ഒരു എഡ്ജ് എടുത്തു, ഇ ജെ എന്ന് പറഞ്ഞ എഡ്ജ് ഇൻസർട്ട് ഇൻ ദ ഐത്ത് വെർട്ടെക്സ് വി ഐ, വി വൈ, ഇതാണ് വി ഐ, ഇതാണ് നമ്മുടെ ഇ ജെ എന്ന് പറയുന്നത്, ഇത് വി ഐ, ഇത് എ ജെ, ഇത് നമ്മുടെ വി ഐ എടുത്തു. അത് ഇൻസിഡൻ്റ് ആണ് പറഞ്ഞേക്കുന്നത്, അപ്പോൾ വി എയിലേക്ക് വരുന്നു, വി എയിലേക്ക് ഇങ്ങനെ ആണെങ്കിൽ മൈനസ് വൺ, അല്ല മൈനസ് വൺ വരും, വി ഐ നിന്നാണ് പോകണമെന്നുണ്ടെങ്കിൽ വണ്ണ് വരും. എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ രണ്ട് വൺസ് വരും, എന്തായാലും ഓരോ കോളത്തിൽ രണ്ട് വൺസ് വരും, ഒന്ന് വണ്ണും മൈനസ് വൺ ആയിട്ട് വരും. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എ ബി സി ഡി ആണ് നമ്മുടെ വെർട്ടെക്സുകൾ, എക്സ് വൺ തൊട്ട് എക്സ് സെവൻ വരെയാണ് നമ്മുടെ എഡ്ജുകൾ. അപ്പോൾ ഇതിൽ എ ആദ്യം എക്സ് വൺ എന്ന് പറഞ്ഞാൽ എഡ്ജ് എടുക്കുക, എക്സ് വൺ എന്ന് പറഞ്ഞാൽ എഡ്ജ് എടുത്തു. ഈ എക്സ് വൺ എന്ന് പറഞ്ഞാൽ എഡ്ജിലേക്ക് എ വരാണ്, എയിലേക്ക് വരാണ്, എയിലേക്ക് വരുമ്പോൾ മൈനസ് വൺ, എയിൽ നിന്നാണ് പോകണമെന്നുണ്ടെങ്കിൽ വണ്ണ് വരും. ഇനി ഇവിടെ എക്സ് ഫോർ എന്ന് പറഞ്ഞാൽ എഡ്ജ് എടുത്തു, എക്സ് ഫോർ എന്ന് പറഞ്ഞാൽ എഡ്ജ് ഇവിടെ എ ആയിട്ട് എയിൽ നിന്നാണ് പോകണത്, അപ്പോൾ ഇവിടെ വണ്ണ് വന്നു. ഇനി ഡിയിലേക്കാണ് എത്തേണ്ടത്, നോക്കുകയാണെങ്കിൽ ഡിയിലേക്ക് എത്തുന്നുണ്ട്, അപ്പോൾ അവിടെ മൈനസ് വൺ വന്നു, ഡിയിലേക്ക് എത്തേണ്ട അപ്പോൾ മൈനസ് വൺ വന്നു. അങ്ങനെയാണ് വണ്ണും മൈനസ് വണ്ണും വരുന്നത്. ഇനി എക്സ് സെവൻ എന്ന് പറഞ്ഞാൽ അടിച്ചെടുത്തു, എക്സ് സെവൻ എന്ന് അടിച്ചെടുക്കണമെങ്കിൽ എയിലേക്ക് എത്തുന്നു, എയിലേക്ക് എത്തുന്നു എന്നുണ്ടെങ്കിൽ മൈനസ് വൺ വന്നു, അതാണ്.
ഇനി ഇത് ഡിയിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഡിയിലേക്ക് വൺ വരും, ഡിയിൽ നിന്നാണ് ഇതിൽ വൺ വരും. ഇനി ബി എക്സ് വൺ നോക്കി, നമ്മൾ ബി എക്സ് വൺ നോക്കുകയാണെങ്കിൽ ബി എന്ന് പറഞ്ഞ വെർട്ടെക്സിന് ആണ് എക്സ് വൺ പോണത്, എക്സ് വൺ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ വണ്ണ് വരും. ഇനി ബി എക്സ് ടു നോക്കി, ബിയിലേക്കാണ് എത്തുന്നത്, എക്സ് ടു ബിയിലേക്കാണ് വരുന്നത്. അപ്പോൾ ബിയിലേക്ക് എക്സ് ടു വരുന്നുണ്ട്, അപ്പം മൈനസ് വൺ വരുന്നു. അങ്ങനെയാണ് നമ്മൾ ഇത്. ഇനി ഒരു ഒറ്റ കണക്ഷനും ഇല്ലെങ്കിൽ അവിടെ നമ്മൾ സീറോ വരുന്നു. ഇനി ഈ ഇൻസിഡൻറ്റ് മെട്രിക്സ് വെച്ചിട്ട് കുറച്ച് പോയിൻറ്സുകളുണ്ട്. ഫസ്റ്റ് പോയിന്റ്, ഡിഗ്രി ഓഫ് എ വെർട്ടെക്സ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് വൺസ് ഇൻ ദ കറസ്പോണ്ടിങ് റോ. ഇത് നമ്മൾ അൺഡയറക്റ്റഡ് ഗ്രാഫ് വെച്ച് നമ്മൾ നോക്കണം. അൺഡയറക്റ്റഡ് ഗ്രാഫിൽ ഡിഗ്രി എന്ന് പറയാൻ നിൽക്കുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് റോ ആണ് ഡിഗ്രി. ഇപ്പോൾ എ എന്ന് പറഞ്ഞാൽ വെർട്ടെക്സിൻ്റെ ഡിഗ്രി, ഇതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് ഇതിൽ എത്ര വൺസ് ഉണ്ട് നോക്കാം. വൺ ടു ത്രീ, എയുടെ ഡിഗ്രി എന്ന് പറയുന്നത് ത്രീ ആണ്. ബി നോക്കി എത്ര വൺസ് ഉണ്ട്, ടു ആണ്. അപ്പോൾ ബിയുടെ ഡിഗ്രി ടു ആണ്. സി നോക്കി, സിയുടെ എത്ര വൺസ് ഉണ്ട്, ടു ആണ്. അപ്പോൾ സിയുടെ ഡിഗ്രി ടു ആണ്. ഡി നോക്കി, ഡിയിൽ എത്ര വട്ട വൺസ് ഉണ്ട്, ടു ആണ്. അപ്പോൾ ഡിയുടെ ഡിഗ്രി ടു ആണ്. ഇപ്പോൾ കറസ്പോണ്ട് റോസിൽ എത്ര വൺസ് ഉണ്ട് നോക്കാം, അതാണ് അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദ റോ വിൽ ഓൾ വിത്ത് റോ വിത്ത് ഓൾ സീറോ സീസൺ ഐസോലേറ്റഡ് വെർട്ടെക്സ്. ഇനി ഇൻ കേസ് ഇതിൽ എല്ലാം സീറോ ആണെന്ന് നോക്കി, അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ എഡ്ജും വെർട്ടെക്സായിട്ട് കണക്ഷൻ ആണില്ല. അങ്ങനെയാണെങ്കിൽ ഡി ഐസോലേറ്റഡ് ആയിരിക്കും. ഐസോലേറ്റഡ് അല്ലെങ്കിൽ ഏതെങ്കിലും എഡ്ജായിട്ട് ഇൻസിഡൻ്റ് ആണ്, അങ്ങനെയാണെങ്കിൽ വണ്ണ് വരും. ഇപ്പോൾ റോയിൽ വൺ സീറോസ് ആണെങ്കിൽ അത് ഐസോലേറ്റഡ് ആണ്. നെക്സ്റ്റ്, ഐഡൻറ്റിക്കൽ കോളംസ് റെപ്രസെൻ്റ് പ്രസൻസ് ഓഫ് പാരലഡ്ജസ് ഇൻ ദ ഗ്രാഫ്. ഇൻ കേസ് പാരലഡ്ജസ് ഉണ്ട് നോക്കി, അതായത് ഇങ്ങനെ കണക്ഷൻ ഉണ്ട് നോക്കി, അങ്ങനെയാണെങ്കിൽ ഈ വൈയും ഇതായിട്ട് സെയിം ആയിരിക്കും, ബിയുടെയും സിയുടെയും സെയിം ഇതായിരിക്കും റിസൾട്ട് കിട്ടുക. അങ്ങനെയാണെങ്കിൽ അത് സെയിം കോളം, അതായത് ഈ രണ്ട് കോളത്തിലെ എല്ലാ വാല്യൂസും സെയിം ആണ്. ഇവിടെ വണ്ണ് വന്നു, ഇവിടെയും വണ്ണ് വന്നു. ഇങ്ങനെയാണെങ്കിൽ ഇത് തമ്മിൽ പാരലഡ്ജസ് ഉണ്ട്, ഇതിൻ്റെ ഉള്ളൊരു പാരലഡ്ജസ് ഉണ്ട്. കോളത്തിലെല്ലാം സെയിം വന്നിട്ടുണ്ടെങ്കിൽ പാരലഡ്ജസ് ഉണ്ടാവും. നെക്സ്റ്റ്, പെർമിറ്റേഷൻ ഓഫ് എനി ടു റോസ് ആൻഡ് കോളം സിംപ്ലി കറസ്പോൺസ് ടു റീലേബലിംഗ് ഓഫ് വേർഡസസ് ആൻഡ് എഡ്ജസ്. പെർമിറ്റേഷൻ എനി ടു റോസ് ആൻഡ് കോളംസ്, രണ്ട് റോസ് നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐഡൻറ്റിക്കൽ മെട്രിക്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ പെർമിറ്റേഷൻ മെട്രിക്സ് ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ നിൽക്കുന്നത്. അപ്പോൾ പെർമിറ്റേഷൻ ഓഫ് എനി ടു റോസ് ആൻഡ് കോളംസ് കറസ്പോൺസ് വേർഡസസും എഡ്ജസും റീലേബലേ ചെയ്യുക, അതാണ് ഉദ്ദേശിക്കാൻ നിൽക്കുന്നത്. നെക്സ്റ്റ് വണ്ണതാണ് വരുന്നത്, രണ്ട് ഒരു ഗ്രാഫിന് രണ്ട് കമ്പോണൻസ് ഉണ്ടെന്ന് നോക്കി. ഇപ്പം ഇതാണ് നമ്മുടെ ഗ്രാഫിലെ കമ്പോണൻസ്. ഇത് ഒരു കമ്പോണൻ്റ്, ഇതൊരു കമ്പോണൻ്റ്, ഇത് ജി എന്ന് പറഞ്ഞ കമ്പോണൻ്റ്, ഇത് എച്ച് എന്ന് പറഞ്ഞ കമ്പോണൻ്റ്. ഇങ്ങനെ ഇതൊരു ഗ്രാഫിൽ രണ്ട് കമ്പോണൻസ് ഉണ്ട്. ഇതൊരു ഒരു ഒരു ഗ്രാഫ് തന്നെയാണ്, ഈ ഗ്രാഫിൽ രണ്ട് കമ്പോണൻസ് ആണ്, ഡിസ്കണക്റ്റഡ് ഗ്രാഫാണെന്ന് മാത്രം. ഇനി രണ്ട് കമ്പോണൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എം ഓഫ് ജി ഇൻസിഡൻറ്റ് മെട്രിക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എംഒ സ്മോൾ എം ഓഫ് ജി സ്മോൾ എം ഓഫ് എച്ച് ഇതിൻ്റെ ഇടയിൽ സീറോസ് ഇടും. ഇങ്ങനെയാണ് ഇൻസിഡൻസ് മെട്രിക്സസ് ഓഫ് കമ്പോണൻസ് ജി ആൻഡ് എച്ച്. അപ്പോൾ ഇതാണ് ഇൻസിഡൻസ് മെട്രിക്സ്. ഇപ്പോൾ ഇൻസിഡൻസ് മെട്രിക്സിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം, ഇതിൽ സെൽഫ് ലൂപ്പ് ഇല്ല, പാരലഡ്ജസ് ഉണ്ടായാലും നമുക്ക് പ്രശ്നമില്ല. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് പാരലഡ്ജസ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇതാണ് ഇലക്ട്രിക്കൽ ആൻഡ് സ്വിച്ചിങ് നെറ്റ്വർക്ക്സിൽ യൂസ് ചെയ്യാൻ നിൽക്കുന്നത് ഈ കൺസെപ്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൽ സെൽഫ് ലൂപ്പ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇത് എൻ ബൈ ഇ മെട്രിക്സ് ആണ്. ഇപ്പം വെർട്ടിസസ് കുറവാണെങ്കിലും എഡ്ജസിൻ്റെ എണ്ണം കൂടാം, എന്തോരം വേണമെങ്കിലും അഡ്ജസ്റ്റ് ആവാം. അപ്പോൾ എൻ ബൈ ഇ വരുമ്പോൾ ഇതിൻ്റെ സ്പേസ് കൂടുതലായിരിക്കും. ഇവിടെ എൻ ബൈ ഇ സ്പേസ് വേണം, മെമ്മറിയിൽ എൻ ബൈ ഇ സ്പേസ് വേണം, ബിറ്റ്സ് ഓഫ് മെമ്മറി ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഇയുടെ വാല്യൂ എന്നിനേക്കാളും കൂടുതലാണ്, അപ്പോൾ കുറേ മെമ്മറി ആവശ്യം വരും. അപ്പോൾ ഈ ഒരു ഡിസഡ്വാൻറ്റേജസ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്നതാണ് അഡ്ജസൻസി മെട്രിക്സ്. ഈ അഡ്ജസൻസി മെട്രിക്സിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എൻ ബൈ എൻ മെട്രിക്സ് ആണ് ഫോം ചെയ്യുന്നത്. ഇൻസിഡൻസ് മെട്രിക്സിൻ്റെ ഉള്ള എൻ ബൈ ഇ ആയിരുന്നു, അഡ്ജസൻസി മെട്രിക്സിൻ്റെ ഉള്ള എൻ ബൈ എൻ മെട്രിക്സ് ആണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ എ എഫ് ജി ഈക്വൽ ടു എ ഐ ജെ. ഇവിടെ എ ഐ ജി രണ്ട് വാല്യൂസ് ഉള്ളൂ, മൂന്ന് വാല്യൂസ് ഒന്നുമില്ല, വണ്ണ്. ഇവിടെ പിന്നൊരു കാര്യം, ഇവിടെ പാരലഡ്സ് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റില്ല. ഇൻസിഡൻസ് മെട്രിക്സിൻ്റെ ഉള്ള പാരലഡ്സ് ഉണ്ടായാലും കുഴപ്പമില്ല, സെൽഫ് ലൂപ്പ് പറ്റില്ല എന്നായിരുന്നു. അഡ്ജസൻസ് മെട്രിക്സിൻ്റെ ഉള്ള സെൽഫ് ലൂപ്പ് ഉണ്ടായാലും കുഴപ്പമില്ല, പക്ഷെ പാരലഡ്സ് പറ്റില്ല. ഇത് എൻ ബൈ എൻ മെട്രിക്സ് ആണ്. ഇനി എ ഐ ജി ഈക്വൽ ടു വൺ ആവുന്നത് എപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദർ ഇസ് എൻ എഡ്ജ് ബിറ്റ്വീൻ ഐത്ത് ആൻഡ് ജേത്ത് വെർട്ടിസസ്. എയും ഐത്ത് ആൻഡ് ജേത്ത് വെർട്ടിസസ് തമ്മിൽ ഒരു എഡ്ജ് ഉണ്ടെങ്കിൽ വണ്ണ് അല്ലെങ്കിൽ സീറോ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഗ്രാഫ് നമുക്ക് നോക്കാം.
ഡയറക്റ്റഡ് ഗ്രാഫിനും ഇതുപോലെ തന്നെ നമുക്ക് അഡ്ജസൻസി മെട്രിക്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഒരു രണ്ട് വാല്യൂസ് ഉള്ളു, മൂന്ന് വാല്യൂസ് ഒന്നുമില്ല. ഇഫ് ദർ ഇസ് എൻ എഡ്ജ് ഡയറക്റ്റഡ് ഫ്രം ഐത്ത് വട്ടെക്സ് ടു ജെയ്ത്ത് വട്ടെക്സ്, ഐയിൽ നിന്ന് ജെയിലേക്ക് ഒരു ഡയറക്ഷൻ ഉണ്ടെങ്കിൽ ആണെങ്കിലാണ് ഇവിടെ വണ്ണ് വരാം, അല്ലെങ്കിൽ സീറോ ആയിരിക്കും ഉണ്ടാവും. ഇതിന് എക്സാമ്പിൾ നോക്കാം, അൺഡയറക്റ്റഡ് ഗ്രാഫിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഇവിടെ ടോട്ടൽ അഞ്ച് വെർട്ടിസസ് ആണുള്ളത്, എൻ ബൈ എൻ മെട്രിക്സ് ആണ് പറഞ്ഞത്. ഇവിടെ ഫൈവ് ബൈ ഫൈവ് മെട്രിക്സ് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി എ ടു ഡി ഒരു എഡ്ജ് ഉണ്ട്, അപ്പോൾ എയിൽ നിന്ന് ഡിയിലേക്ക് വണ്ണ് വന്നു. ഇനി എ ടു എ സെൽഫ് ലൂപ്പ് ഇല്ല ഇവിടെ, അങ്ങനെ സീറോ വന്നു. എ ടു ബി എഡ്ജ് ഉണ്ട്, അപ്പോൾ ഇവിടെ വണ്ണ്. എ ടു സി എഡ്ജ് ഉണ്ട്, വണ്ണ്. എ ടു ഇ എഡ്ജ് ഇല്ല, അപ്പോൾ സീറോ. ബി ടു എ എടുത്തു എഡ്ജ് ഉണ്ട്, വണ്ണ്. ബി ടു ബി എഡ്ജ് ഇല്ല, സീറോ. ബി ടു സി എഡ്ജ് ഉണ്ട്, വണ്ണ്. ബി ടു ഡി എഡ്ജ് ഇല്ല, സീറോ. ബി ടു ഇ എഡ്ജ് ഇല്ല, അപ്പോഴും സീറോ. അപ്പോൾ നമ്മൾ എഡ്ജുകൾ നോക്കാം. ഇവിടെ എ ടു ബി എഡ്ജ് ഉണ്ട്, അപ്പോൾ വണ്ണ് വരും. ഇനി എയും സിയും കണക്റ്റഡ് ആണ്, എയും ഇയും കണക്റ്റഡ് അല്ല. അത് നോക്കിയിട്ടാണ് നമ്മൾ വണ്ണും സീറോ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിൻറ്റ്സുകളുണ്ട്. ദ എൻട്രീസ് അലോങ് ദ പ്രിൻസിപ്പൾ ഡയഗണൽ ഓഫ് മെട്രിക്സ് എ എഫ് ജി ആർ ഓൾ ഓ സീറോസ് ഈവൻ ഓൺലി ഇഫ് ദ ഗ്രാഫ് ഹാസ് നോ ലൂപ്സ്. ഇനി ഈ ഗ്രാഫിന് ലൂപ്പൊന്നുമില്ല, ഇപ്പം ഈ ഒരു ഗ്രാഫിന് ലൂപ്പില്ല. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പ്രിൻസിപ്പൾ ഡയഗണൽ ഇതാണ്, ഇതിൻ്റെ പ്രിൻസിപ്പൾ ഡയഗണൽ. ഈ പ്രിൻസിപ്പൾ ഡയഗണലിൻ്റെ വാല്യൂ സീറോ ആയിരിക്കും. ഇനി ഇതിൻ്റെ ഉള്ളിൽ ലൂപ്സ് ഒന്നുമില്ലെങ്കിൽ പ്രിൻസിപ്പൾ ഡയഗണലിൻ്റെ വാല്യൂ സീറോ ആയിരിക്കും. നെക്സ്റ്റ്, ദ ഡെഫിനേഷൻ മേക്സ് നോ പ്രൊഫിഷൻ ഫോർ പാരലൽ എഡ്ജസ്. ഇതിൽ പാരലൽ എഡ്ജസിലെ കേസേ പറയുന്നില്ല. നെക്സ്റ്റ്, ഇഫ് ദർ എക്സിസ്റ്റ് നോ ലൂപ്സ് ആൻഡ് പാരലൽ എഡ്ജസ്, ലൂപ്പുമില്ല പാരലൽ എഡ്ജസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് റോ നോക്കാം. ഇതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് ഏടെ കറസ്പോണ്ടിങ് റോയിൽ എത്ര വൺസ് ഉണ്ടെന്ന് നോക്കാം, ത്രീ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഡിഗ്രി. ബിയുടെയിൽ എത്ര വൺസ് ഉണ്ടെന്ന് നോക്കാം, ടു ആണ്. ബിയുടെ ഡിഗ്രി ടു ആണ്. സിയിൽ നോക്കുകയാണെങ്കിൽ ഫോർ വൺസ് ആണുള്ളത്. അപ്പോൾ സിയുടെ ഡിഗ്രി എന്ന് പറയുന്നത് ഫോർ ആണ്. അപ്പോൾ ഇങ്ങനെ ഓരോ വെർട്ടെക്സിലെ നമ്പർ ഓഫ് വൺസ് നോക്കുക, അതാണ് ഇതിൻ്റെ ഡിഗ്രി എന്ന് പറയാൻ നിൽക്കുന്നത്. ഇത് റോസിലും മാത്രമല്ല കോളംസിലും ഇത് തന്നെയാണ്, ഇത് സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ജി എച്ച് എന്ന് പറഞ്ഞാൽ രണ്ട് കമ്പോണൻസ് ഉണ്ട്. അങ്ങനെ രണ്ട് കമ്പോണൻസ് ഉണ്ടെങ്കിൽ നേരത്തെ ഇതേ പോലെ തന്നെ എ എഫ് ജി സീറോ സീറോ എ എഫ് എച്ച്, ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക, അഡ്ജസൻസി മെട്രിക്സ് റെപ്രസെൻ്റ് ചെയ്യുക. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതിൽ നമ്മൾ സെൽഫ് ലൂപ്പ് പറ്റില്ല എന്നായിരുന്നു, പക്ഷേ ഇവിടെ സെൽഫ് ലൂപ്പ് നമുക്ക് പറ്റും. പിന്നെ ഇത് എൻ ബൈ എൻ മെട്രിക്സ് ആണ്. അപ്പോൾ ഇവിടെ വെർട്ടെക്സ് എത്തുന്ന എന്തൊരു കുറച്ച് കുറവാണ്, എഡ്ജസിനേക്കാളും കുറവായിരിക്കും എന്തായാലും വെർട്ടെക്സ് വരാൻ നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ അത്രയും ബിറ്റ്സ് ഓഫ് മെമ്മറി വേണ്ട, എൻ സ്ക്വയർ ബിറ്റ്സ് ഓഫ് മെമ്മറി മതി. പിന്നെ ഇതിന് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇതിൽ പാരലൽ എഡ്ജസ് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇങ്ങനെയാണ് രണ്ട് ടൈപ്പ് മെട്രിക്സ് ഫോർമാറ്റ് ഗ്രാഫിൻ്റെ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ. മെട്രിക്സ് ആണ് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യാൻ നിൽക്കുന്നത്, കമ്പ്യൂട്ടറിൽ നമ്മൾ സ്റ്റോർ ചെയ്യാൻ നിൽക്കുന്നത് മെട്രിക്സ് ആണ് സ്റ്റോർ ചെയ്യാൻ നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് രണ്ട് രീതിയിലുള്ള മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ. നെക്സ്റ്റ് വണ്ണാണ് ഓപ്പറേഷൻസ് ഓൺ ഗ്രാഫ്സ്. ഓപ്പറേഷൻസ് ആ ഈ ഗ്രാഫിൽ നമ്മൾ കുറച്ച് ഓപ്പറേഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് നമ്മൾ ചെയ്യാൻ നിൽക്കുന്നത്, ആ ഓപ്പറേഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഓപ്പറേഷനാണ് യൂണിയൻ. ഗ്രാഫ് നമുക്കറിയാം വെർട്ടെക്സിൻ്റെയും എഡ്ജിൻ്റെയും സെറ്റുകളുടെ ഒരു കളക്ഷനാണ് ഗ്രാഫ്. ഇപ്പോൾ വെർട്ടെക്സ് എന്നൊരു സെറ്റ്, എഡ്ജ് എന്നൊരു സെറ്റ്. അപ്പോൾ ഇങ്ങനെ സെറ്റ് ആയതുകൊണ്ട് ഇതിൽ സെറ്റിൻ്റെ എല്ലാ ഓപ്പറേഷൻസും ഇതിലും വരും. യൂണിയൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഗ്രാഫ് വന്നിട്ടുണ്ട്, ജി വൺ ജി ടു എന്ന് പറഞ്ഞാൽ രണ്ട് ഗ്രാഫ് വന്നിട്ടുണ്ട്. ഈ ഗ്രാഫിൻ്റെ യൂണിയനാണ് ജി ത്രീ എന്ന് പറഞ്ഞ ഗ്രാഫ്. അപ്പോൾ ഈ ഇതിന് യൂണിയൻ എടുക്കുമ്പോൾ വെർട്ടെക്സുകളുടെ യൂണിയനും അതുപോലെ തന്നെ എഡ്ജസിൻ്റെയും യൂണിയൻ എടുക്കുക, വെർട്ടെക്സിൻ്റെ യൂണിയനും എഡ്ജിൻ്റെയും യൂണിയനും എടുക്കുക. അതായത് എല്ലാ രണ്ട് ഗ്രാഫിലും വരുന്ന എല്ലാ വെർട്ടെക്സും രണ്ട് ഗ്രാഫിലും വരുന്ന എല്ലാ എഡ്ജസും. എക്സാമ്പിൾ നോക്കാം, ഇത് ജി വൺ എന്ന ഗ്രാഫ്, ജി ടു എന്ന ഗ്രാഫ്. ഇതിൽ വരുന്ന എല്ലാ വെർട്ടെക്സും എടുക്കണം, എയും ബിയും എടുക്കണം, സി എടുക്കണം, ഡി എടുക്കണം, ഇ എടുക്കണം. അതാണ് ജി വൺ യൂണിയൻ ജി ടു. പിന്നെ എല്ലാ എഡ്ജസും എടുക്കണം, രണ്ട് ഗ്രാഫിലും വരുന്ന എല്ലാ എഡ്ജസും എടുക്കണം. അതാണ് ജി വൺ യൂണിയൻ ജി ടു. ഇൻ്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ സെറ്റിൻ്റെ ആ ഇൻ്റർസെക്ഷൻ കോൺസെപ്റ്റ് തന്നെയാണ്. ഇവിടെ ജി വൺ എന്നൊരു ഗ്രാഫ്, ജി ടു എന്നൊരു ഗ്രാഫ്. അപ്പോൾ നമ്മളിത് കമ്പയിൻ ചെയ്യുമ്പോൾ ജി വൺ ഇൻ്റർസെക്ഷൻ ജി ടു ആണ് കിട്ടുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെർട്ടെക്സിൽ നമ്മൾ നോക്കുമ്പോൾ വി വൺ ഇൻ്റർസെക്ഷൻ വി ടു, അതായത് രണ്ടിൽ കോമൺ ആയിട്ട് വരുന്ന വെർട്ടെക്സും രണ്ടിൽ കോമൺ ആയിട്ട് വരുന്ന എഡ്ജസ് ആണ് ഇതിൽ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ ഇൻ്റർസെക്ഷൻ നോക്കാം, ഇതാണ് ജി വൺ, ഇതിന് ജി ടു. ഇതിൽ കോമൺ ആയിട്ട് വെർട്ടെക്സ് ഇതിലുണ്ട്, എ ഉണ്ട്, ഇതിലും എ ഉണ്ട്, ഇതിൽ ബി ഉണ്ട്, ഇതിലും ബി ഉണ്ട്, ഇതിൽ സി ഉണ്ട്, ഇതിൽ സി ഉണ്ട്. അപ്പോൾ ഇതേതി. പിന്നെ ഏതൊക്കെ എഡ്ജസ് ആണ് കോമൺ, ഇതിൻ്റെ ഉള്ളിൽ ഇത് ഒഴിച്ചിട്ട് ബാക്കി എല്ലാം കോമൺ ആണ്. അപ്പോൾ ജി വൺ ഇൻ്റർസെക്ഷൻ ജി ടുവിൻ്റെ ഉള്ളിൽ ഇതാണ് വരം. നെക്സ്റ്റ് വേണം റിംഗ് സം.
റിംഗ് സം എന്ന് പറയാൻ നിൽക്കുന്നത് വേറൊരു ഓപ്പറേഷനാണ്. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക റിംഗ് സം. ജി വൺ റിംഗ് സം, ജി ടു. ഇതുള്ള വെർട്ടെക്സ് സെറ്റിൻ്റെ ഉള്ളിൽ വി വൺ യൂണിയൻ വി ടു ആണ് വെർട്ടെക്സിൻ്റെ ഉള്ളിൽ. എയ്റ്റ് സെറ്റിൻ്റെ ഉള്ളിൽ ഒന്നില്ലെങ്കിൽ ജി വണ്ണിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ജി ടുവിൽ ഉണ്ടാവും. പക്ഷെ രണ്ടിലും കോമൺ ആയിട്ട് ഉണ്ടാവാൻ പാടില്ല. എക്സാമ്പിൾ നോക്കാം. ഇപ്പം ഇതാണ് നമ്മുടെ ജി വൺ, ഇതാണ് ജി ടു. ഇതിലെല്ലാ വെർട്ടെക്സുകളും ജി വൺ റിംഗ് സം ജി ടുവിൽ ഉണ്ടാവണം. വി വൺ വി ടു വി ത്രീ വി ഫോർ ഉണ്ടാവും. ഇനി ഇതിൻ്റെ ഉള്ള വി വണ്ണിലുള്ള ഈ ഇത് ഇതിൻ്റെ ഉള്ളുണ്ടോയെന്ന് നോക്കാം. ഇതിലില്ല, അപ്പോൾ ഇതിൽ പറ്റും. ഇനി ഈ എ എന്ന് പറഞ്ഞത് ഇതിലുണ്ടോ നോക്കാം, ഇതിലില്ല, അപ്പോൾ ഇതിൽ പറ്റും. ബി ഇതിലുണ്ടോ നോക്കാം, ബി ഇതിലുണ്ട്, അപ്പോൾ ഇത് പറ്റില്ല. രണ്ടിലും കോമൺ ആയിട്ടുള്ള എഡ്ജ് റിംഗ് സമ്മിൽ പാടില്ല. അപ്പോൾ ബി കോമൺ ആണ്, അത് പറ്റില്ല. ഇനി എഫ് ഇതിലുണ്ടോ നോക്കാം, എഫ് ഇതിലില്ല, അപ്പോൾ അത് പറ്റും. ഇനി നെക്സ്റ്റ് ഡി ഉണ്ടോ എന്ന് നോക്കാം, ഡി ഇതിലുണ്ട്, പക്ഷെ ഡി ഇതിലില്ല, അപ്പം ഇതിൽ നമുക്ക് പറ്റും. രണ്ട് കോമൺ ആയിട്ടുള്ളത് പറ്റില്ല, ബാക്കിയെല്ലാം നമുക്ക് പറ്റും. അതാണ് റിംഗ് സം എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറഞ്ഞാൽ ഡീകമ്പോസിഷൻ. ഡീകമ്പോസിഷൻ എന്ന് ഉദ്ദേശിക്കാൻ നിൽക്കുന്നത് നമുക്കൊരു ഗ്രാഫിന് രണ്ട് കമ്പോ രണ്ട് സബ്ഗ്രാഫായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സച്ച് ദാറ്റ് ആ ഗ്രാഫിൻ്റെ യൂണിയൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് കിട്ടാം. ഇപ്പോൾ ജി എന്ന് പറഞ്ഞാൽ എച്ച് എന്ന് പറഞ്ഞാൽ രണ്ട് സബ് ഗ്രാഫായിട്ട് ഡിവൈഡ് ചെയ്തു. യൂണിയൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒറിജിനൽ ഗ്രാഫ് കിട്ടണം. ഇൻ്റർസെക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നൾ ഗ്രാഫായിട്ട് കിട്ടണം. ഒരു എക്സാമ്പിൾ നോക്കാം. ഇതാണ് നമ്മുടെ ഒറിജിനൽ ഗ്രാഫ്, ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഇത് ജി എന്ന് പറഞ്ഞ കമ്പോണൻ്റ്, ഇത് എച്ച് എന്ന് പറഞ്ഞ കമ്പോണൻ്റ്. ഇതിൻ്റെ ഉള്ളിൽ ഇതിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഇതാണ് എ ബി സി, ഇതാണ് നമ്മുടെ എച്ച്, ഇതാണ് ജി. ഇത് രണ്ടും കൂടി യൂണിയൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും. രണ്ടും കൂടി ഇൻ്റർസെക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൾ ഗ്രാഫ് കിട്ടും. അങ്ങനെ രണ്ട് കമ്പോണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യേണ്ടതാണ് ഡീകമ്പോസിഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ. നെക്സ്റ്റ് ഓപ്പറേഷനാണ് ഡിലീഷൻ. ഡിലീഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടാണ്. അതായത് കട്ട് വെർട്ടെക്സ് ആൻഡ് ബ്രിഡ്ജിൻ്റെ കൺസെപ്റ്റാണ്. അതായത് ഒരു വെർട്ടെക്സ്, ഡിലീഷൻ ഓഫ് എ വെർട്ടെക്സ് ഇംപ്ലൈസ് ദ ഡിലീഷൻ ഓഫ് ഓൾ എഡ്ജസ് ഇൻസിഡൻറ്റ് ഓൺ ദാറ്റ് വെർട്ടെക്സ്. ഒരു വെർട്ടെക്സ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് എല്ലാ എഡ്ജസും ഡിലീറ്റ് ചെയ്ത് പോകും. അതാണ് ഡിലീഷൻ ഓഫ് വെർട്ടെക്സ്. അതാണ് നമ്മുടെ കട്ട് സെറ്റിൻ്റെ കൺസെപ്റ്റ്. നെക്സ്റ്റ് എഡ്ജസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിലീഷൻ ഓഫ് എൻ എഡ്ജ് ഡസ് നോട്ട് ഇംപ്ലൈ ഡിലീഷൻ ഓഫ് ഇറ്റ്സ് എൻ വെർട്ടീസസ്. ഒരു എഡ്ജ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ വെർട്ടേഴ്സ് ഡിലീറ്റ് ആകും പോലും, പക്ഷേ ആ എഡ്ജ് മാത്രമേ ഡിലീറ്റ് ആയി പോവുള്ളൂ. എക്സാമ്പിൾ നോക്കാം. ഈ ഒരു എക്സാമ്പിളിൻ്റെ ഉള്ളിൽ ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഇതിൽ നിന്ന് ഞാൻ വി ത്രീ ഡിലീറ്റ് ചെയ്ത് പോയി. വി ത്രീ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പോയി, ഇത് പോയി, ഇത് പോയി, ഇത് പോയി, പിന്നെ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ഇതാണ് നമ്മുടെ ഇവിടെ പറഞ്ഞ എക്സാമ്പിള്. നെക്സ്റ്റ് നമ്മൾ ഈ ഗ്രാഫിൽ നിന്ന് ഞാൻ സി എന്ന് പറഞ്ഞാൽ എഡ്ജ് ഡിലീറ്റ് ചെയ്തോളണം. അപ്പോൾ ഇത് മാത്രമേ പോയിട്ടുള്ളൂ. അതാണ് ഇത് നമുക്ക് കിട്ടിയത്. ഇപ്പോൾ ഒരു വെർട്ടെക്സ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെർട്ടെക്സും അതിൻ്റെ കൂടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എല്ലാ എഡ്ജസും പോകും. ഇനി എഡ്ജ് രണ്ട് ഡിലീറ്റ് ചെയ്ത് കളയണമെങ്കിൽ ആ എഡ്ജ് മാത്രമേ പോവുള്ളൂ, വെർട്ടെക്സുകളൊന്നും പോവില്ല. നെക്സ്റ്റ് വണ്ണാണ് ഫ്യൂഷൻ. ഫ്യൂഷൻ എന്ന് പറയുന്നത് പെയർ ഓഫ് വെർട്ടീസസ് എ ആൻഡ് ബി ഇൻ എ ഗ്രാഫ് ആർ സെഡ് ടു ബി ഫ്യൂസ്ഡ് ഇഫ് ദ ടു വെർട്ടീസസ് ആർ റീപ്ലേസ്ഡ് ബൈ സിംഗിൾ ന്യൂ വെർട്ടെക്സ് സച്ച് ദാറ്റ് എവരി എഡ്ജ് ദാറ്റ് വാസ് ഇൻസൈഡ് ഓൺ എയ്തർ എ ഓർ ബി ഓർ ഇൻ ബോത്ത് ഈസ് ഇൻസൈഡ് ഓൺ ദ ന്യൂ വെർട്ടെക്സ്. അതായത് ഒരു ഗ്രാഫിൽ എ എന്ന് പറഞ്ഞ ഒരു വെർട്ടെക്സ് ഉണ്ട്, ബി എന്ന് പറഞ്ഞ വെർട്ടെക്സ് ഉണ്ട്. അതൊരു കണക്റ്റഡ് ഒരു പെയറാണ്, കണക്റ്റഡ് ആയിട്ടുള്ള ഒരു രണ്ട് വെർട്ടെക്സാണ്. ഇത് നമ്മൾ ഫ്യൂസ് ചെയ്തൊരു സിംഗിൾ വെർട്ടെക്സ് ആക്കി മാറ്റി എ ബി എന്നാക്കി, അല്ലെങ്കിൽ നമുക്കൊരു പുതിയൊരു പേര് കൊടുക്കാം സി എന്ന് കൊടുക്കാം. അപ്പം ഇതിൽ എ ബി എന്ന് പറഞ്ഞ വെർട്ടെക്സിൽ ഏതിന് ഏതൊക്കെ എഡ്ജസ് പോകുന്നുണ്ട് അത് ഇതിൽ നിന്ന് പോവും, ബി എന്ന് ഏതൊക്കെ പോകുന്നുണ്ട് അതൊക്കെ ഇതിൽ നിന്ന് പോവും, പിന്നെ ഒരു സെൽഫ് ലൂപ്പും കൂടി ഉണ്ടാവും. അങ്ങനെ എയും ബിയും നമ്മൾ കണക്ഷൻ ആകുമല്ലോ, അപ്പോൾ എയും ബിയും കൂടി ഒരുമിച്ച് ആക്കി ചെയ്തു. അപ്പോൾ എയും ബിയും തമ്മിൽ ഒരു സെൽഫ് ലൂപ്പ് ഉണ്ടാക്കും, എ ബി സെൽഫ് ലൂപ്പ് ഉണ്ടാക്കും. അപ്പോൾ ഇവിടെ പാരലൽ എഡ്ജസ് വേണമെങ്കിൽ ഉണ്ടാവും. ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇതാണ് ഒരു ഗ്രാഫ്. ഈ ഗ്രാഫിൻ്റെ ഉള്ളിൽ ബി എ സിയും തമ്മിൽ ഞാൻ ഫ്യൂസ് ചെയ്തു. ബി എ സി എന്ന് പറഞ്ഞ ഒരൊറ്റ വെർട്ടെക്സ് ആക്കി മാറ്റി. ഇനി ബി എ സി തമ്മിൽ ഒരു എഡ്ജ് ഉണ്ട് എസ് ടു, അപ്പോൾ അതൊരു സെൽഫ് ലൂപ്പ് ഉണ്ടാക്കി. നെക്സ്റ്റ് ബി നിന്ന് എസ് വൺ പോയിൻ്റ്, ബി നിന്ന് എസ് വൺ പോയി. ബി നിന്ന് ഡി പോയിൻ്റ്, ബി നിന്ന് ഡി പോയി. ബി നിന്ന് സി ആണ് പോയിക്കണേ, അത് എഴുതിയിട്ടുണ്ട്. ഇനി സി നിന്ന് എസ് ടു പോയിൻ്റ്, അതിവിടെ എഴുതിയിട്ടുണ്ട്. സി നിന്ന് എയിലേക്ക് പോയിൻ്റ്, അപ്പോൾ സി നിന്ന് വീണ്ടും എയിലേക്ക് പോയി. ഇപ്പോൾ ഇവിടെ ഒരു പാരലൽ എഡ്ജ് വന്നു. സി നിന്ന് ഡിയിലേക്ക് പോയി, വീണ്ടും ഒരു പാരലൽ എഡ്ജസ് വന്നു. അപ്പോൾ ഫ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പാരലൽ എഡ്ജസും ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇതിൻ്റെ ഓപ്പറേഷൻസ് എന്ന് പറയാൻ നിൽക്കുന്നത്.
ഇപ്പോൾ ഒരു ഗ്രാഫിൻ്റെ എങ്ങനെയാണ് ഗ്രാഫ് കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ റെപ്രസെൻ്റ് ചെയ്യാമെന്ന് കണ്ടു. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഗ്രാഫിൻ്റെ കുറച്ച് ഓപ്പറേഷൻസുകൾ കണ്ടു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് പ്ലാനാർ ഗ്രാഫാണ്. ഒരു ടൈപ്പ് ഗ്രാഫാണ് പ്ലാനാർ ഗ്രാഫ് എന്ന് പറയുന്നത്. പ്ലാനോഗ്രാഫ് നമ്മൾ നമ്മൾ പറഞ്ഞ പ്ലാനോഗ്രാഫ്, പ്ലാനോഗ്രാഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ ഗ്രാഫ് ഈസ് സെഡ് ടു ബി പ്ലാനാർ ഇഫ് ഇറ്റ് ക്യാൻ ബി ഡ്രോൺ ഇൻ പ്ലെയിൻ സോ ദാറ്റ് നോ എഡ്ജ് ക്രോസ്. ഞാനൊരു ഗ്രാഫ് വരച്ചു. ഇതാണ് എൻ്റെ ഗ്രാഫ്. ഇത് കെഎഫ്ഒ എന്ന് പറഞ്ഞ ഒരു ഗ്രാഫാണ്. ഇത് വി വൺ എന്ന് പറഞ്ഞ എഡ്ജ്, ഇത് വി ടു, ഇത് വി ത്രീ, ഇത് വി ഫോർ. നിങ്ങൾ ഈ ഇത് നോക്കുകയാണെങ്കിൽ, ഈ ഗ്രാഫിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ ക്രോസിംഗ് ആണ്, ഇങ്ങനെ ഒരു ക്രോസിംഗ് ഉണ്ട്. ഇപ്പം നമുക്ക് ഈ ഒരു ഇത് കെ ഫോർ എന്ന് പറഞ്ഞ ഒരു ഗ്രാഫാണ്. ഇങ്ങനെ ക്രോസിംഗ് ഇല്ലാണ്ട് നമുക്കൊരു ഗ്രാഫ് വരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതായത് ഇഫ് ഇറ്റ് ക്യാൻ ബി ഡ്രോൺ ഇൻ എ പ്ലെയിൻ സോ ദാറ്റ് നോ എഡ്ജ് ക്രോസ്, നിങ്ങൾ വരയ്ക്കുമ്പോൾ തന്നെ നിങ്ങളിങ്ങനെ ക്രോസിംഗ് ഇല്ലാണ്ട് നമുക്കിത് വരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് പ്ലാനാർ ഗ്രാഫ്. ഇപ്പം നമ്മൾക്കിത് നോക്കുകയാണെങ്കിൽ ഇതൊരു പ്ലാനാർ ഗ്രാഫാണ്. ഇവിടെ ഒന്നും ഒറ്റ എഡ്ജും ക്രോസിംഗ് അല്ല. ഇപ്പം ഈ ഒരു ഗ്രാഫ് നോക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ക്രോസിംഗ് ഉണ്ടെന്ന് വിചാരിക്കും. പക്ഷേ ഈ ഗ്രാഫിൽ നമുക്ക് ഇങ്ങനെ വരച്ചാൽ എന്താ കുഴപ്പം, ഇങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല. അതായത് ഇവിടെ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തു, ഇങ്ങോട്ടേക്ക് പോയി, ഇവിടേക്ക് എത്തി, ഇങ്ങോട്ടേക്ക് വന്ന്, ഇങ്ങനെയും വന്നു. അപ്പം ഇത് വി ഫോർ ടു വി വൺ എന്നുള്ള എഡ്ജ് ഞാൻ ഇങ്ങനെ വരച്ചു. ഇങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിലും ഇത് സെയിം തന്നെയാണ്, വി ഫോർ ടു വി വൺ ഇവിടെ അടിച്ചിട്ടുണ്ട്, ഇവിടെയും വി ഫോർ ടു വി വൺ അടിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ഉള്ള ഈ ഗ്രാഫിനെ നമ്മൾ ക്രോസ് ചെയ്യാണ്ട് വരയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഇവിടെ വി വൺ ടു വി ഫോർ, വി ത്രീ ടു വി ടു, ഇതാണ് ക്രോസിംഗ് വന്നത്. ഇപ്പം ഞാൻ ചെയ്തത് ഈ വി ടു ടു വി ത്രീ ആദ്യം തന്നെ വരച്ചു, പിന്നെ വി ത്രീ ടു വി ഫോർ പോയി, അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് പല രീതിയിൽ നമുക്ക് വരയ്ക്കാം. പക്ഷേ എങ്ങനെയാണ് വരയ്ക്കാൻ പറ്റണേ നോക്കാം. ആദ്യം നമ്മൾ വി ത്രീ ടു വി ടു വരച്ചു, നെക്സ്റ്റ് വി വണ്ണിലേക്ക് വരച്ചു, പിന്നെ വി ത്രീയിലേക്ക് വരച്ചു, പിന്നെ വി ഫോറിലേക്ക് വരച്ചു, പിന്നെ ഇങ്ങനെ വരച്ചു. വരയ്ക്കാൻ നമ്മൾ റിപ്പീറ്റഡ് അല്ലാണ്ട് ഇങ്ങനെ എഡ്ജസ് റിപ്പീറ്റഡ് അല്ലാണ്ട് വരച്ചു നോക്കാം. ഇപ്പം ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ക്രോസിംഗ് ഇല്ലാണ്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഇതൊരു പ്ലാനാർ ഗ്രാഫാണ്. നെക്സ്റ്റ് ഈ ഒരു ഗ്രാഫ് നോക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് കാണുമ്പോഴായിരിക്കും ഇതൊരു ക്രോസിംഗ് ഉണ്ട്. പക്ഷേ നോക്കാം, ഇവിടെ ഒരു വട്ടക്സ് ഉണ്ട്. നമ്മൾ നേരത്തെ എഴുതിയപ്പോൾ ഇതിൻ്റെ ഇടയിൽ വട്ടക്സ് ഉണ്ടായിരുന്നില്ല, അത് ക്രോസിംഗ് ആയിരുന്നു. പക്ഷേ ഇവിടെ ക്രോസിംഗ് അല്ല, ഇവിടെ ഇതിൻ്റെ ഇടയിൽ ഒരു വട്ടക്സ് ഉണ്ട്, ഇങ്ങനെ ഒരു വട്ടക്സ് ഉണ്ട്. അപ്പോൾ ഇത് ക്രോസിംഗ് അല്ല. അപ്പോൾ നമുക്ക് ഇതും ഇതുപോലെ തന്നെ നമുക്ക് വരയ്ക്കാൻ വേണ്ടി പറ്റും. എങ്ങനെ വേണമെങ്കിലും നമുക്കിത് വരയ്ക്കാം. ഇത് ട്രൈ ചെയ്ത് നോക്കാം, ഇത് വരയ്ക്കാൻ പറ്റുമെന്ന്. നമ്മൾ നോക്കാം, ഇങ്ങനെ വരച്ച് കഴിയുമ്പോൾ ഇതിൽ ക്രോസിംഗ് ഇല്ല. ഇങ്ങനെ ക്രോസിംഗ് ഇല്ലാണ്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അതെന്ന് പറയുന്നത് പ്ലാനാർ ഗ്രാഫാണ്. ഇനി ഒരു പ്ലാനാർ ഗ്രാഫിൻ്റെ ഉള്ളിൽ വരേണ്ടതാണ് റീജിയൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. നമ്മൾ റീജിയൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു റീജിയൻ ഈസ് ഡിഫൈൻഡ് ടു ബി ഏരിയ ഓഫ് ദ പ്ലെയിൻ ദാറ്റ് ഈസ് ബൗണ്ടഡ് ബൈ എഡ്ജസ്. എഡ്ജസ് കൊണ്ട് ബൗണ്ടഡ് ആയിട്ടുള്ളതിനെ പറയുന്നതാണ് റീജിയസ്. ആൻഡ് ക്യാൻ നോട്ട് ബി ഫർദർ സബ് ഡിവൈഡഡ്, വീണ്ടും സബ് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത്. ഇപ്പം നമുക്ക് ഒരു പ്ലാനാർ ഗ്രാഫ് ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ റീജിയൻസ് ഉണ്ടാവും. ചിലപ്പോൾ ഫൈനൽ റീജിയൻ ഉണ്ടാവും, ഇൻഫൈൻ റീജിയൻ ഉണ്ടാവും. ഇപ്പം ഇതൊരു റീജിയൻ, ഇതൊരു റീജിയൻ ആണ്. ഇങ്ങ് നോക്കുകയാണെങ്കിൽ എഡ്ജ് കൊണ്ട് ബൗണ്ട് ചെയ്തിട്ടുണ്ട്, ഇതൊരു റീജിയൻ ആണ്. അതുപോലെ തന്നെ ഇതൊരു റീജിയൻ ആണ്, ഇതും ഒരു റീജിയൻ ആണ്. അതുപോലെ തന്നെ ഇങ്ങനെയും ഒരു റീജിയൻ ഉണ്ട്, ഇങ്ങനെയും ഒരു റീജിയൻ ഉണ്ട്, ഇതൊരു റീജിയൻ ആണ്. ക്ലോസ്ഡായിട്ട് എഡ്ജ് കൊണ്ട് ബൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് പുറത്തേക്കായിട്ടുള്ള ഒരു ഇൻഫൈനൈറ്റ് റീജിയനും കൂടിയുണ്ട്. അപ്പോൾ രണ്ട് ടൈപ്പ് റീജിയൻ ഉണ്ട്, ഫൈനൈറ്റ് ഉണ്ട്, ഇൻഫൈനൈറ്റ് ഉണ്ട്. ഫൈനൈറ്റ് റീജിയൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഫ് ദ ഏരിയ ഓഫ് ദ റീജിയൻസ് ഫൈനൈറ്റ്, അതായത് എഡ്ജോട് നമ്മൾ ബൗണ്ട് ചെയ്ത് കിടക്കേണ്ടതാണ് ഫൈനൈറ്റ് അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ്. ഒരു എക്സാമ്പിൾ നോക്കാം. ഈ ഒരു എക്സാമ്പിളിൻ്റെ ഉള്ളിൽ ആർ വൺ എന്ന് പറഞ്ഞ ഒരു ഇൻഫൈനൈറ്റ് റീജിയൻ ആണ്. നോക്കുകയാണെങ്കിൽ പുറത്തുള്ള റീജിയൻ, നമ്മൾ പുറത്തേക്കായിട്ടൊരു റീജിയനും കൊടുക്കും. ഇതൊരു ആർ വൺ എന്ന് പറഞ്ഞ ഒരു ഇൻഫൈനൈറ്റ് റീജിയൻ ആണ്. ആർ ടു എടുത്തു, ആർ ടു എന്ന് പറഞ്ഞ റീജിയൻ എന്ന് പറഞ്ഞത് ഇതാണ്, ഇങ്ങോട്ടേക്ക് വന്ന്, ഇങ്ങനെ വന്ന്, ഇതാണ് ആർ ടു എന്ന് പറഞ്ഞ റീജിയൻ. നെക്സ്റ്റ് ആർ ത്രീ എന്ന് പറഞ്ഞ റീജിയൻ, ആർ ത്രീ എന്ന് പറഞ്ഞ റീജിയൻ എന്ന് പറയുന്നത് ഇതാണ്. ഇവ ഇതിൻ്റെ ഉള്ളിൽ ആർ ത്രീ, ഈ റീജിയൻ ആർ ത്രീ റീജിയൻ ഇതാണ്, ആർ ത്രീ എന്ന് പറഞ്ഞ റീജിയൻ. നെക്സ്റ്റ് റീജിയൻ എന്ന് പറഞ്ഞാൽ ആർ ഫോർ. ഇപ്പം ഇതിൻ്റെ ഉള്ള ആർ ഫോർ എന്ന് പറയുന്നത് ഈ റീജിയൻ ആണ്, ആർ ഫോർ. ഇവിടേക്ക് വന്ന്, ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ഇതൊക്കെ ബൗണ്ട് ചെയ്തിട്ടുണ്ട്, ഇതാണ് ആർ ഫോർ. നെക്സ്റ്റ് വൺ ആണ് ആർ ഫൈവ്. ആർ ഫൈവ് എന്ന് പറയുന്നത് ഈ റീജിയൻ ആണ്,
ഇങ്ങോട്ടേക്ക് വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെയാണ്. അപ്പം ടോട്ടൽ ഫൈവ് റീജിയൻസ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ നാല് റീജിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഫൈനൈറ്റ് ആണ്, ആർ വൺ മാത്രം ഇൻഫൈനൈറ്റ് റീജിയൻ ഉള്ളത്. അപ്പം ഇങ്ങനെ നമുക്ക് വരയ്ക്കാൻ പറ്റില്ലെങ്കിൽ അത് നോൺ പ്ലാനാർ ഗ്രാഫ് ആയിരിക്കും. നമ്മളൊരു ഗ്രാഫ് പ്ലാനാർ ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ നോക്കിയാണെങ്കിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൽ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഫസ്റ്റ് പ്രോപ്പർട്ടി വന്ന് ഒരു കണക്റ്റഡ് പ്ലാനാഗ്രാഫ് ആണെങ്കിൽ, ഇതിൽ ഈ എഡ്ജസ് ആണ് ആ റീജിയൻസ് ആണെങ്കിൽ ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2/3e, ഇങ്ങനൊരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. വേറെ ഒരു പറഞ്ഞ ഇഫ് കണക്റ്റഡ് പ്ലാനാഗ്രാഫ് ജി ഹാസ് എ എഡ്ജസ്, ഈ എഡ്ജസ് ആൻഡ് വി വെർട്ടീസസ് ഇൻ ആർ റീജിയൻസ് ആണെങ്കിൽ വി മൈനസ് ഇ പ്ലസ് ആർ ബൈ ഇ പ്ലസ് ആർ ഈക്വൽ ടു. വി മീൻസ് വെർട്ടീസസ്, ഇ മീൻസ് നമ്പർ ഓഫ് എഡ്ജസ്, അതുപോലെ തന്നെ ആർ മീൻസ് നമ്പർ ഓഫ് റീജിയൻസ്. വി മൈനസ് ആർ പ്ലസ് ഇ മൈനസ് ഇ പ്ലസ് ആർ ഈക്വൽ ടു ടു. ഇതിനെ പറയുന്ന ഓലർ ഫോർമുല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫോർമുലയാണിത്. വി മൈനസ് ഇ പ്ലസ് ആർ ഈക്വൽ ടു ടു ഇമ്പോർട്ടൻ്റ് ഒരു ഫോർമുലയാണ്, നമ്മൾ ഒരുവിധ സ്ഥലങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു ഫോർമുലയാണ്. നെക്സ്റ്റ് ഒരു പ്രോപ്പർട്ടിയാണ് ഇഫ് എ കണക്റ്റഡ് പ്ലാനാഗ്രാഫ് ജി ഹാസ് എ ഇ എഡ്ജസ് ആൻഡ് വി വെർട്ടീസസ് ദെൻ 3v-e> 6. ഒരു പ്ലാനാഗ്രാഫാണ്, അങ്ങനെയാണെങ്കിൽ ഈ ഇരിക്കേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. എൻ്റെ കംപ്ലീറ്റ് ഗ്രാഫ് കെ എൻ ഈസ് എ പ്ലാനാഗ്രാഫ്. ഒരു കംപ്ലീറ്റ് ഗ്രാഫ് കെ എൻ നമുക്ക് പ്ലാനാഗ്രാഫ്, ഒരു കംപ്ലീറ്റ് ഗ്രാഫാണ് പ്ലാനാഗ്രാഫാണെന്ന് പ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇഫ് എൻ ലെസ് ദാൻ ഫൈവ്, എൻ ലെസ് ദാൻ ഫൈവ് ആണെങ്കിൽ അത് ഇതായിരിക്കും. നെക്സ്റ്റ് ഒരു കംപ്ലീറ്റ് ബൈപാർട്ടൈൽ ഗ്രാഫ് കെ എം എൻ ഈസ് എ പ്ലാനർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എം ലെസ് ദാൻ 3 ഓർ എൻ ഗ്രേറ്റർ ദാൻ 3. ഒരു കംപ്ലീറ്റ് ബൈപാർട്ടൈൽ ഗ്രാഫ് പ്ലാനാർ ആണെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ എമ്മിൻ്റെ വാല്യൂ ലെസ് ദാൻ 3 ആയിരിക്കണം, എന്നിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 3 ആയിരിക്കും. ഇനി ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു കംപ്ലീറ്റ് ഗ്രാഫ് കെ ഫോർ തന്നിട്ട് പ്ലാനാർ ആണെന്ന് ചെക്ക് ചെയ്യേണ്ടത്. നമ്മൾ ഓൾറെഡി ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാണ്, നമ്മൾ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ ഒരു കംപ്ലീറ്റ് ഗ്രാഫാണ് പറഞ്ഞിരുന്നത്, അതായത് കെ ഫോർ എന്ന് പറഞ്ഞൊരു കംപ്ലീറ്റ് ഗ്രാഫാണ് പറഞ്ഞത്. അത് നമുക്കൊരു പ്ലെയിനിലേക്കോട് നമുക്ക് ക്രോസ് ചെയ്യാണ്ട് വരയ്ക്കാൻ പറ്റി. അങ്ങനെ നമ്മൾ വരച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് പ്ലാനാർ ഗ്രാഫായി. ഇനി അല്ലെങ്കിൽ നമ്മൾ ഈ കണ്ടീഷൻ നോക്കാം, ഇതിൽ എൻ ലെസ് ദാൻ ഫൈവ് ആണ്, കെ ഫോറിൽ ഫോറാണ് നമ്മുടെ എൻ, എൻ ലെസ് ദാൻ ഫൈവ് ആണ്, അപ്പോൾ അത് പ്ലാനാഗ്രാഫാണ്. അല്ലെങ്കിൽ കംപ്ലീറ്റ് ഗ്രാഫ് കെ ഫോർ കണ്ടെയ്ൻസ് ഫോർ വെർട്ടീസസ് ആണ്, ഇതിൽ സിക്സ് എഡ്ജസ് ഉണ്ട്, ഫോർ വെർട്ടീസസും സിക്സ് എഡ്ജസ് ആണ്. അങ്ങനെയാണെങ്കിൽ 3v-e ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 ആണ്, വിയുടെ വാല്യൂ 4 ആണ്. അപ്പോൾ 3 × 4 = 12, 12 - 6 = 6, അപ്പോൾ 6 = 6, 6 > 6 ആണ്. അപ്പോൾ ഇത് പ്ലാനാഗ്രാഫ് ആണ്. നെക്സ്റ്റ് ആണ് നോൺ പ്ലാനാഗ്രാഫ്. നമ്മൾ പറഞ്ഞു പ്ലാനാർ അല്ലെങ്കിൽ അത് നോൺ പ്ലാനാഗ്രാഫ് ആയിരിക്കും, അതായത് നമുക്ക് ക്രോസ് ചെയ്യാണ്ട് വരയ്ക്കാൻ പറ്റില്ല, ക്രോസ് ചെയ്തിട്ട് തന്നെ വരയ്ക്കാൻ പറ്റുള്ളൂ. നമ്മുടെ കെഎഫ്ഐ എന്ന് പറഞ്ഞ ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് അങ്ങനെ വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു നോൺ പ്ലാനാർ ഗ്രാഫാണ്, നമുക്ക് ക്രോസ് ചെയ്തിട്ട് ഇത് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കെ ഫോർ എന്ന് പറഞ്ഞൊരു പ്ലാനാർ ഗ്രാഫാണ്, കെ ഫൈവ് എന്ന് പറയുന്നത് ഒരു നോൺ പ്ലാനാർ ഗ്രാഫാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെ ഫോർ പ്ലാനാർ, കെ ഫോർ പ്ലാനാർ, കെ ഫൈവ് എന്ന് പറയുന്നത് നോൺ പ്ലാനാർ ഗ്രാഫാണ്. ഇതിൽ കുറച്ച് പ്രോപ്പർട്ടി, ഒരു പ്രോപ്പർട്ടി പറയുന്നതാണ് ഒരു ഗ്രാഫ് നോൺ പ്ലാനാർ ഗ്രാഫ് ആണെന്നുണ്ടെങ്കിൽ ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് എ സബ് ഗ്രാഫ് ഹോമിയോമോർഫിക് ടു കെ ഫൈവ് ഓർ കെ 3 3. ഹോമിയോമോർഫിക് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ എക്സ്ട്രാ ഒരു എഡ്ജിനെ നമ്മൾ ആഡ് ചെയ്തിട്ടോ നമ്മൾ റിമൂവ് ചെയ്തിട്ടോ നമുക്ക് ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ഹോമിയോമോർഫിക് എന്ന് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞേക്കുന്നത് ഒരു ഗ്രാഫ് നോൺ പ്ലാനാർ ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ഗ്രാഫിൻ്റെ ഉള്ളൊരു സബ് ഗ്രാഫ് കണ്ടെയ്ൻ ചെയ്യണം, അത് ഹോമിയോമോർഫിക് ടു കെ ഫൈവ്. കെ ഫൈവ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഗ്രാഫ്, ഇപ്പോൾ പറഞ്ഞതാണ് ഇതാണ് നമ്മുടെ കെ ഫൈവ്, ഇതായിട്ട് ഹോമിയോമോർഫിക് ആയിരിക്കണം. അല്ലെങ്കിൽ K33 ആയിട്ട്, K33 എന്നത് 1 2, അതൊരു ബൈപാർട്ടൈൽ ഗ്രാഫാണ്. ഇപ്പോൾ 4 5 6, ഇങ്ങനെ മൂന്ന് വെർട്ടീസസ് ഇവിടെയുള്ള ഒരു കംപ്ലീറ്റ് ബൈപാർട്ടൈൽ ഗ്രാഫാണ് K33. ഇങ്ങനെയാണെങ്കിൽ അത് നോൺ പ്ലാനാർ ഗ്രാഫായിരിക്കും. ആ ഗ്രാഫ് ഇറ്റ് കണ്ടെയ്ൻസ് എ സബ് ഗ്രാഫ് ഹോമിയോമോർഫിക് ടു കെ ഫൈവ് ഓർ K33. അങ്ങനെയാണെങ്കിൽ നോൺ പ്ലാനാർ ഗ്രാഫായിരിക്കും. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഷോ ദാറ്റ് കെ ഫൈവ് ഈസ് നോൺ പ്ലാനാർ. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിചാരിച്ചു കംപ്ലീറ്റ് ഗ്രാഫിൻ്റെ ഉള്ളിൽ 5 വെർട്ടീസസ് ആണുള്ളത്, 10 എഡ്ജസ് ആണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ 5 വെർട്ടീസസും 10 എഡ്ജസ് ആണ് ഉള്ളത്. കണക്റ്റഡ് പ്ലാനാഗ്രാഫ് ആണെങ്കിൽ 3v-e ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 ആണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ 5 ആണ്, അത് 5 is not greater than or equal to 6. അപ്പോൾ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, അപ്പോൾ അത് നോൺ പ്ലാനാർ ഗ്രാഫാണ്.
അപ്പം പ്ലാനാർ ഗ്രാഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഗ്രാഫ് പ്ലെയിനിൽ നമ്മൾ വരയ്ക്കുമ്പോൾ അത് ക്രോസ് ചെയ്യാണ്ട് എഡ്ജസ് ക്രോസ് ചെയ്യാണ്ട് വരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ പ്ലാനാർ ഗ്രാഫാണ്, അല്ലെങ്കിൽ നോൺ പ്ലാനാർ ഗ്രാഫാണ്. ഇത് റീജിയൻസ് നമ്മൾ പറഞ്ഞു. ഈ റീജിയൻസിന് ബേസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് വി മൈനസ് ഇ പ്ലസ് ആർ ഈക്വൽ ടു. ഈ പ്രോപ്പർട്ടിനെ പറയുന്നതാണ് ഓയിലർ ഫോർമുല. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫോർമുലയാണ് വി മൈനസ് ഇ പ്ലസ് ആർ ഈക്വൽ ടു ടു. ഇതിൻ്റെ ഉള്ളിൽ കെ ഫോർ പ്ലാനാർ ഗ്രാഫാണ്, കെ ഫൈവ് എന്ന് പറഞ്ഞാൽ നോൺ പ്ലാനാർ ഗ്രാഫാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് എങ്ങനെ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ മെഡ് ഗ്രാഫ് റെപ്രസെൻറ്റ് ചെയ്യുക. അഡ്ജസൻസി മെട്രിക്സ് വന്നു, ഇൻസിഡൻറ്റ് മെട്രിക്സ് വന്നു, അതുപോലെ തന്നെ കുറച്ച് ഓപ്പറേഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ പ്ലാനാർ ഗ്രാഫ് ഉണ്ട്. ഓക്കെ, താങ്ക് യു.